ജമ്മു കാശ്മീരിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അറസ്റ്റിൽ. ബാരാമുള സ്വദേശി ഇഷാഖ് ലോൺ ആണ് അറസ്റ്റിലായത്. ഇയാളുടെ പക്കൽ നിന്നും വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തു. ബാരാമുളയിലെ ചാക്ലോയിൽ നിന്നാണ് ഇഷാഖിനെ അറസ്റ്റ് ചെയ്തത്. ബാരാമുളയിൽ ആക്രമണം നടത്താൻ ഭീകരർ ആസൂത്രണം നടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇഷാഖിനെ പിടികൂടിയത്. രാഷ്ട്രീയ റൈഫിൾസ് 32 പോലീസും സംയുക്തമായാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത്. IED, പിസ്റ്റൽ മാഗസിൻ, 18 വെടിയുണ്ടകൾ, സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രിക് വയർ എന്നിവയാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അതിർത്തി കടന്ന് കാശ്മീരിലെത്തുന്ന ഭീകരർക്ക് താമസം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകുന്നത് ഇഷാഖാണെന്ന് പോലീസ് പറഞ്ഞു. ബാരാമുളയിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത്. ഇഷാഖിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഈ പദ്ധതിയാണ് തകർന്നതെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം അതിർത്തിയിൽ ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. ഷോപ്പിയാൻ ജില്ലയിൽ അതിർത്തിയിലുണ്ടായ സംഘർഷത്തിനിടയിലാണ് 3 ഭീകരരെ വധിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ടവർ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജമ്മുവിലെ ഷോപ്പിയാൻ ജില്ലയിലെ മുൻസ്മാർക്ക് പ്രദേശത്താണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് വിവരം. വധിച്ച 2 ഭീകരരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. കാശ്മീരി പണ്ഡിറ്റ് പുരാൺ കൃഷ്ണ ഭട്ടിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട ഭീകരൻ ലത്തീഫ് ലോൺ. നേപ്പാളിൽ ബഹദൂർ താപ്പ എന്നയാളെ വധിച്ച ഉമർ നസീറുമാണ് സുരക്ഷാസേനയുടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഭീകരരിൽ നിന്ന് തോക്കും മറ്റായുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.